സ്വദേശി കമൽനാഥിനെ പോലെ തന്നെ ആ സമയം മുതിർന്ന നേതാവ് തരൺ ഗൊഗോയിയാണ് ബില്ലിനായി എത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ സർക്കാർ വീണതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ കടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മധ്യപ്രദേശിൽ കമൽനാഥിനെ പോലെ തന്നെ ആസാമിൽ മുതിർന്ന നേതാവ് തരുൺ ഗൊഗോയിയാണ് വില്ലനായിരിക്കുന്നത്. നേരത്തെ ബി ജെ പി നേതാവ് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാവുകയാണ്. ബദറുദ്ദീൻ അജ്മലുമായി ചേർന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണിത്. നിലവിലെ സാഹചര്യത്തിൽ അസമിൽ വൻ സ്വാധീനമാണ് കോൺഗ്രസ് സഖ്യത്തിനുണ്ടായിരുന്നത്. ബി ജെ പിയെ പല വിഷയങ്ങളിലും അവർ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. പൗരത്വ നിയമ പ്രക്ഷോഭങ്ങളിൽ കോൺഗ്രസ് ബി ജെ പിക്കെതിരായി അഴിച്ചുവിട്ട തന്ത്രങ്ങൾ അവിടെ ഫലം കണ്ടിരുന്നു. എന്നാൽ തരുൺ ഗൊഗോയുടെ അനാവശ്യ ഇടപെടലുകൾ മുതിർന്ന നേതാക്കളെ തഴഞ്ഞുകൊണ്ടുള്ള സമീപനവും പ്രതിപക്ഷ നേതാക്കളെ അടക്കം ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ പോര് കടുക്കുന്നത്. നേരത്തെ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അജിത് ഭുയനെ തരുൺ ഗൊഗോയും ബദറുദ്ദീൻ അജ്മലും ചേർന്ന് പിന്തുണച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഭുയനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനുള്ളിൽ തീരുമാനിച്ചിരുന്നില്ല. ബദറുദ്ദീൻ അജ്മലിന്റെ അഖിലേന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടുമായി സഖ്യമുണ്ടാക്കാനും കോൺഗ്രസിൽ ധാരണയായിരുന്നില്ല. ഇതെല്ലാം ഗൊഗോയ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് നടപ്പാക്കുന്ന രീതിയും ഹൈക്കമാൻഡിന്റെ പിന്തുണയും ഗൊഗോയ്ക്കുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടൽ കോൺഗ്രസിൽ വലിയ വിള്ളലുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പലതവണ സോണിയെയും രാഹുലിനെയും കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് വിട്ടതിലുള്ള അതൃപ്തിയിലായിരുന്നു നേതാക്കൾ. മധ്യപ്രദേശ് പോലെ തന്നെ അസമിലും സമാന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ തുടരുകയാണെങ്കിൽ പാർട്ടി വിടുമെന്ന് പല നേതാക്കളും മുന്നറിയിപ്പാണ് നൽകുന്നത്. അതേസമയം നഗൌണിലും ബ്രഹ്മപുത്രയിലും ബി ജെ പിക്ക് കുതിപ്പുണ്ടാകുമോ എന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ കോൺഗ്രസിലെ തമ്മിലടി മധ്യപ്രദേശ് പോലെ അസമിലും അധികാരമില്ലാതാക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉള്ളത്.